ഏവർക്കും എംഎസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പരമാവധി കൈമാറാൻ വേണ്ടിയും ശ്രമിക്കുക. സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതിനേക്കാൾ അപ്പുറത്തേക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുകയാണ്, ഇളവുകൾ നൽകിയിരിക്കുകയാണ്. വളരെ എക്സ്ക്ലൂസീവാണ്. അപ്പോൾ ആ ഒരു സർക്കുലർ നമുക്കൊന്ന് വായിക്കാം. കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. COVID-19 നിർവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങൾ മായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ, അതായത് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഒഴികെയുള്ള, അതായത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളോ എയ്ഡഡ് സ്കൂളുകളോ അൺഎയ്ഡഡ് സ്കൂളുകളോ ഒന്നുമല്ല, സ്കൂളുകളുമല്ല, സാങ്കേതിക മീൻസ് ടെക്നിക്കലായിട്ട് കൊണ്ട് എന്താ പറയുക, IT മേഖലകളായാലും അവയൊന്നും തുറക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. എന്നാൽ തൊഴിലധിഷ്ഠിത പരിശീലന സ്ഥാപനങ്ങൾ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ട്യൂഷൻ സെൻ്ററുകൾ, കമ്പ്യൂട്ടർ സെൻ്ററുകൾ, നൃത്ത വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഒരേ സമയം ഹാളിൻ്റെ ശേഷിയുടെ 50% അല്ലെങ്കിൽ പരമാവധി 100 വ്യക്തികളായി പരിമിതപ്പെടുത്തി തുറന്ന് പ്രവർത്തിക്കുന്നതിന് ഇളവ് നൽകി ഉത്തരവാകുന്നു. ഗവർണറുടെ ഉത്തരവിൽ പ്രകാരമാണ് ഇത്തരമൊരു ഉത്തരവ് ആര് നൽകിയത്? ഗവർണറുടെ ഉത്തരവിൽ പ്രകാരം ഇത്തരമൊരു ഉത്തരവ് നൽകിയത് സാജു എസ് അഡീഷണൽ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സെക്രട്ടറിയാണ് ഇത്തരമൊരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വളരെ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരിക്കും. ഉറപ്പാണ് കാര്യം. ട്യൂഷൻ സെൻ്ററുകൾ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് റിവിഷൻ ക്ലാസ്സുകളായിക്കൊണ്ടും അവർക്ക് ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന സ്കൂളുകൾ കൊണ്ടുള്ള ആ ഒരു മടിയും കാര്യങ്ങളും എല്ലാം മടിയും കാര്യങ്ങളൊക്കെ ഈ ട്യൂഷൻ സെൻ്ററുകൾ തുറക്കുന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നൽകാൻ കഴിയും. കാര്യം ഉറപ്പാണ്, ട്യൂഷൻ സെൻ്ററുകൾ ഇനി പ്രവർത്തിക്കും, ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല. കാര്യം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും നിലപാടുകൾ കൂടി ഞങ്ങളോട് വ്യക്തമാക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, സ്കൂളുകളും കോളേജുകളൊന്നും തുറക്കാൻ ഞങ്ങളിപ്പോൾ സമ്മതിക്കുന്നില്ല. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യസിക്കാൻ നൽകുന്ന ട്യൂഷൻ സെൻ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള, തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി ഞങ്ങൾ നൽകുകയാണ്. അതിൽ 50% വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഏകദേശം ഒരു വലിയ ഹാളിൽ 100 വിദ്യാർത്ഥികൾ ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം തുറന്ന് പ്രവർത്തിക്കേണ്ടത്. അത്തരം COVID-19 ചട്ടങ്ങളൊക്കെ പാലിക്കാം. അതുകൊണ്ട് COVID-19 നിയന്ത്രണത്തിൽ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും. വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വാർത്തയാണ്. തീർച്ചയായും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പരമാവധി കൈമാറാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ട്യൂഷൻ സെൻ്ററുകൾ തുറക്കുന്നത് കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് തീർക്കുവാനും അതോടൊപ്പം തന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരോടൊപ്പം പഠിക്കാനും പറ്റും. കറണ്ട് പോയി. അതുകൊണ്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യട്ടോ. ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ പഠിച്ചാൽ പുരാനൊക്കെ. കറണ്ട് പോയല്ലോ.